മരിച്ചു പോയി അച്ഛൻ, കുഴപ്പമില്ല, ആരെങ്കിലുമൊക്കെ അച്ഛനില്ലാത്ത കുട്ടിയെന്ന് പറഞ്ഞ് പരിപാലിച്ചോളും. മരിച്ചു പോയി അമ്മ, കുഴപ്പമില്ല, പാവം അമ്മ ഇല്ലാത്ത കുട്ടിയാണ്. അന്തസ്സിനൊരു കുറവും പരിഗണനയ്ക്കൊരു കുറവും ഇല്ല. മരിച്ചു പോവലോ അല്ല വയ്യായ വന്ന വിഷമത്തിലാവുമല്ലോ ഒരു വലിയ വിഷമല്ല. പക്ഷേ ഈ തരത്തിലുള്ളതായ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടാവുമ്പം നമ്മൾ ചിന്തിക്കാതെ പോണൊരു വിഷയമാണ് ഈ കുട്ടികളുടെ. ഇന്നിപ്പോൾ കോടതി അതൊക്കെ പറയാൻ തുടങ്ങി. എന്ത് പറയാൻ തുടങ്ങി? ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞ് പോകുമ്പം കുട്ടികളുടെ കഥയിൽ നിന്ന് ചിന്തിക്കണം ഇനി കുറച്ച് എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? ഈ കുട്ടി ആരുടെ കൂടെ കഴിയണം? കുട്ടിയെ സംബന്ധിച്ചിട്ട് അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. ഭർത്താവിനാണ് ഭാര്യ, ഭാര്യയ്ക്കാണ് ഭർത്താവ്. കുട്ടിക്ക് ഇത് രണ്ടുമില്ല. കുട്ടിക്ക് എന്തേ ഉള്ളൂ? പറ്റേ അമ്മയും സ്വന്തം അച്ഛനേ ഉള്ളൂ. ആ കുട്ടിയുടെ അച്ഛൻ ചാൽ എന്തെന്ന് കണക്കാക്കണം? ആ കുട്ടി അമ്മ ചാൽ എങ്ങനെ കണക്കണം? ആരുടെ കൂടെ ഈ കുട്ടി കഴിയണം? ഏത് തരത്തിൽ വളരണം? ആരെ ആശ്രയിക്കണം? അച്ഛന്ന് ആരെ വിളിക്കും? അമ്മേന്ന് ആരെ വിളിക്കും? ആരുടെ കയ്യമ്മ പിടിച്ച് സ്കൂളിലേക്ക് പോവും? സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടാവുമ്പം എല്ലാ കുട്ടികളുടെയും അച്ഛന്മാരും അമ്മമാരും മാലയും സാരിയും ഉടുത്ത് അപ്പോൾ അടിയായിട്ട ടീച്ചർമാരുടെ അടുത്ത് വന്ന് ഇങ്ങനെ കൈമത്തരങ്ങൾ പറയുമ്പം താൻ എന്ത് ചെയ്യും? തനിക്ക് ആരും വരാനുണ്ട്? നമ്മൾ ഇന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ കാമകിങ്കരന്മാർ, എന്ത് കിങ്കരന്മാർ, ഈ കാമകിങ്കരന്മാരും കിങ്കരിമാരായ സ്ത്രീ പുരുഷന്മാർ ഇത് ആലോചിക്കണില്ല? ദുഷ്ടതയല്ലേ ഇത്? ശരിയല്ലേ ഇത്? അത് ആലോചിക്കണം. അതുകൊണ്ട് ജീവിതം എന്ന് പറഞ്ഞാലേ കുട്ടിക്കളി അല്ല. എന്തല്ല? ഈ കുട്ടിക്കളിയല്ല. കുട്ടിക്കളിക്ക് പുറപ്പെടുന്നവർ ആ കുട്ടിക്കളി കളിച്ച് അങ്ങോട്ട് തീർക്കുക. കല്യാണം കഴിക്കാനൊന്നും പോവരുത്. മനസ്സിലായോ? കല്യാണം കഴിക്കാൻ പോണവരാണെങ്കിൽ ഇതൊക്കെ കണക്കാക്കിയിട്ട് വേണം പോവുക. ഉത്തരവാദിത്തം. കല്യാണം കഴിഞ്ഞാൽ വെറും യുവാവും യുവതിയല്ല, ഭാര്യയാണ്, ഭർത്താവാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അച്ഛനാണ്, അമ്മയാണ്. മനസ്സിലായില്ലേ? കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ മുത്തശ്ശനാണ്, മുത്തശ്ശിയാണ്. സ്ഥാനം അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിനൊക്കെ പ്രാപ്തിയുള്ളവരെ എന്തിന് പോകാൻ പാടുള്ളൂ? അല്ലാത്തവർ പാപം ചെയ്യാൻ പോകരുത്. ഈ സാധുക്കളെ കൊണ്ട് എന്നും ഓ ഞാനിങ്ങനെ ആയിപ്പോയില്ലോ, ഇവരിങ്ങനെ ചെയ്യോണ്ടല്ലേ എന്നുള്ള ശാപവാക്യത്തിന് ബാലശാപം, സ്ത്രീശാപം, വൃദ്ധശാപം, നോക്കൂ ജന്തുശാപം, ഇതിനൊന്നും പരിഹാരമില്ല. എന്തില്ല? ഏതൊക്കെ ശാപത്തിനാണ് പരിഹാരമില്ലാത്തത്? ബാലശാപം, കുട്ടികളുടെ ശാപം ഒന്നും വാങ്ങിക്കരുത്, പരിഹാരമില്ല. ബാലശാപം, സ്ത്രീശാപം, സ്ത്രീകളുടെ ശാപത്തിന് പരിഹാരം, സ്ത്രീകളുടെ ശാപം ഒന്നും വാങ്ങിക്കരുത്, സ്ത്രീശാപം. പിന്നെ ഒന്ന് എന്താണെന്നറിയോ? പിന്നെ വൃദ്ധശാപം, വൃദ്ധന്മാരായ ശാപം ചെയ്യരുത്. അതുപോലെ ജന്തുശാപം, എന്താ മിണ്ടാപ്രാണികളുടെ ശാപം ഉണ്ട്, ഇതൊന്നും പരിഹാരം ഇല്ല എന്നാ പറയുക. അപ്പം എന്തിനാ വെറുതെ നമ്മളിതൊക്കെ വാങ്ങി വെക്കുന്നത്? അതിൽ പെട്ടതാണ് എന്ത് ഇത്? നോക്കൂ, ഈ ശതാനന്ദൻ ചോദിച്ച ചോദ്യങ്ങൾ, ആ അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളല്ലേ, മമ മാതാ യശസ്വിനി എന്ന് രണ്ട് തവണ ചോദിച്ചതിന് എന്ത് കിട്ടി? അമ്മയെന്നും എൻ്റെ അമ്മയെന്നും സൽപ്പേരുള്ളവളാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. എൻ്റെ അമ്മയ്ക്കൊരു ചീത്തപ്പേരും എൻ്റെ കണ്ണിലില്ല. ആ അമ്മയെന്നും സദ്വൃത്തയാണ് എന്ന് അദ്ദേഹം അമർത്തി പറയുക, അല്ലെങ്കിൽ അത് പറയണ്ട. വേറെ ആരും തൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ യശസ്വിനി യശസ്വിനി എന്ന് പറഞ്ഞതാണ്. കാരണം യശസ് എന്താ പറയേണ്ട കാര്യമില്ല, ഇതില്ലാത്തതുകൊണ്ടല്ലേ എടുത്ത് പറയേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അമ്മയാണെങ്കിൽ ആ വിധത്തിൽ വേണം. വെറും അപ്പോൾ നമ്മളിന്ന് കണ്ടിട്ടില്ലേ, എന്താ അത്, അഞ്ചും ആറും വയസ്സായ കുട്ടികളെ ഉപേക്ഷിച്ച് യുവതി കാമുകൻ്റെ കൂടെ കാണുവാനില്ല. നമുക്ക് കാണുവാനില്ല എന്നേ ഉള്ളൂ, അവരെ കാണുന്നവരൊക്കെ കാണണമൊക്കെ ഉണ്ട്. എന്തൊരു അന്തസ്സല്ലേ? ആലോചിച്ച് നോക്കൂ, ചെറിയ മക്കള് ഇല്ലേ, പറക്കാൻ പറ്റാത്ത കുട്ടികളെന്ന് പറയില്ലേ, ചെറിയ കുട്ടികളിങ്ങനെ അച്ഛാ അച്ഛാ എന്ന് വിളിക്കുമ്പോഴാണ് എന്ത് ചെയ്തത്? ഭാര്യയും രണ്ട് കുട്ടികളെയും ഉപേക്ഷിച്ച് യുവാവ് യുവതിയുടെ കൂടെ ഊട്ടിയിൽ പിടിയിൽ. ഓ അതുമല്ലാണ്ട് പോയി, രണ്ടും കൂടി ഒന്നിച്ചായി പോയി, ഊട്ടിയിലും പിടിയിലും കൂടി. വായിച്ചിട്ടില്ലേ? പാവം കുട്ടികളിങ്ങനെ വിചാരിക്കുക, വൈകുന്നേരം അച്ഛപ്പ വരും മിഠായി ആയിട്ട്. ആരായിട്ട്? ഏതച്ഛൻ അച്ഛാൻ മിഠായി ആയിട്ട് മറ്റവളുടെ അടുത്തേക്ക് പോയതാ? ആരുടെ അടുത്തേക്ക്? എന്തൊരു അന്തസ്സില്ലായി അതല്ലേ. ആ കുട്ടികളുടെ ഹൃദയം പാവങ്ങൾ, എന്തുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്? ഈ കാമം മാത്രം മതിയോ ലോകത്ത് ജീവിക്കാൻ? കാമം എന്ന് പറഞ്ഞാൽ ധാർമ്മികമാവുമ്പോളേ നന്മയിലേക്ക് കൊണ്ടുപോകുള്ളൂ, ധാർമ്മികമല്ലെങ്കിൽ അത് നശിപ്പിക്കും. ഭഗവത്ഗീത വായിച്ചോളൂ, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ഞാനാണ് വെച്ചാൽ ധാർമ്മികമായ കാമം ആണ് എന്ത്, ദാമ്പത്യത്തിൻ്റെ കാമം. അതിനാരും തടസ്സം പറയില്ല. അതല്ലാത്തതായതോ എന്താണ്? ലോകത്തെയും അവനോനെയും നശിപ്പിക്കേണ്ടത്. നമുക്ക് ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ ചോര തളക്കുന്ന പ്രായത്തിൽ സിദ്ധാന്തം നവോത്ഥാനും പുരോഗമനും വളരെ കേമത്രത്തിൽ പറയാൻ പറ്റും, പക്ഷെ എന്ത് പറ്റില്ല? ആ തളക്കലങ്ങോട്ട് അടങ്ങിയാൽ എന്താ അടങ്ങുക? തളക്കലടങ്ങണ ഒരു പ്രായമില്ലേ? ഏതാണ്ട് ഇങ്ങനെ ഉച്ച തിരിയണ, ഏത് തിരി ഒരു ഉച്ച തിരിയണ കാലമുണ്ട്. അതെപ്പോഴാണ്? അത് 2:30 നമുക്കൊരു 2:30 വരുമല്ലോ, ഒരു ഉച്ച തിരിയണ കാലം. ആ ഉച്ച തിരിയണ കാലം വരുമ്പം വിചാരിച്ച മാതിരി നീക്കുക, നീട്ട മാതിരി
ഇരിക്കാനും ഒക്കെ പറ്റാണ്ട വരുമ്പോളാ നമ്മൾ ആലോചിക്കുക. ആര് അമ്മൂട്ടി ഉണ്ടായിരുന്നു വെച്ചാൽ അഴി വെള്ളം കിട്ടുമായിരുന്നു. അത് അമ്മൂട്ടി പഴയ അമ്മൂട്ടി, ഓൾഡ് അമ്മൂട്ടി, മനസ്സിലാവുന്നില്ലേ? അപ്പോളാ ചിന്തിക്കുക, തിരിച്ചും തിരിച്ചും മറിച്ചും. നമ്മൾ ഒരു കഥ പറഞ്ഞു തന്നെയുള്ളൂ, നമ്മൾ ആലോചിക്കൂട. അതുകൊണ്ടേ ജീവിതം എന്ന് പറഞ്ഞാൽ കാമഭോഗങ്ങളല്ല, ധർമാനുഷ്ഠാനമാണ്. അതിൻ്റെ ഇടയ്ക്ക് കാമമായിക്കോട്ടെ, ധർമ്മത്തിന് വിരുദ്ധമാവാതെ കണ്ട് മുമ്പിലേക്കും. അപ്പോൾ ജീവിതം നന്നാവും, ഇല്ലെങ്കിൽ ജീവിതം നന്നാവില്ല. നന്നാവുമോ? നന്നാവില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടതിന് ഊന്നൽ കൊടുക്കണം. ആ ഊന്നിയ പ്രധാന വിഷയത്തിനോട് എന്തിനെ ചേർക്കണം? മറ്റുള്ളതിനെ ചേർക്കണം, ഇല്ലെങ്കിൽ ജീവിതം പരാജയപ്പെടും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരത്തേക്കോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടാവുമോ? ഉണ്ടാവാറുണ്ടോ? ഇല്ല. അതാണ് നമ്മുടെ വലിയ പരാജയമാണ്. അത് അല്ലോ ചോക്കോ, ഇതൊക്കെ കുട്ടിക്കാലത്ത് ചെറുപ്പത്തിലെ, ഇപ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അമ്മാവനാണെങ്കിലും കാരണവരോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഗുരുനാഥനോ ആരെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലുമൊക്കെ ആവുമല്ലോ നമ്മൾ. അങ്ങനെയുള്ള കാരണവന്മാരെ പ്രായത്തിലുള്ള ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും കല്യാണം കഴിക്കാൻ പോകുമ്പം ആ പെൺകുട്ടി കല്യാണത്തിന് തയ്യാറാക്കണം ആദ്യം. എന്താണ്, ഒരു കുട്ടി പെൺകുട്ടിയായിക്കോട്ടെ ആൺകുട്ടിയായിക്കോട്ടെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അതിനെ നമ്മൾ അതിന് ആ മനോഭാവത്തിൽ, കുട്ടിയെ കല്യാണം കഴിക്കേണ്ട പ്രായമായി മോളെ, നമുക്ക് ആലോചിക്കണ്ടേ കല്യാണമൊക്കെ, അയ്യൊക്കെ വേണ്ട അമ്മേ വേണ്ട അമ്മേ മോനെ വേണ്ട 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 വേണ്ട, ഞാൻ കുറച്ചും കൂടി എൻജോയ് ചെയ്യട്ടെ. എന്ത് ചെയ്യട്ടെ? അങ്ങനെ പറയുക, ആണായാലും പെണ്ണായാലും കുറച്ചും കൂടി എൻജോയ് ചെയ്യട്ടെ. എന്നിട്ട് ഇവൻ എൻജോയ് ചെയ്ത് ചെയ്ത് ആൾക്കാരുടെ വിചാരം കല്യാണം കഴിച്ചു പറഞ്ഞാൽ കല്ലുവിട്ട് കുഴിക്ക് ഉന്തിയിട്ട് എന്ന് എന്താ അങ്ങനെ ചെയ്യുക? കല്യാണം കഴിക്കാൻ പോകണം നന്നാവുമോ? നന്നാവില്ല. അപ്പം എൻജോയ് ചെയ്യലും കുഴിയിൽ വിഴലും ഒന്നുമല്ല, പ്രായോഗികമായ നിലയിൽ ജീവിക്കുമ്പം സുഖമുണ്ടാവും ദുഃഖമുണ്ടാവും, രണ്ടും ഉണ്ടാവും. രണ്ടിനെയും നമ്മൾ നേരിടാൻ സാധിക്കണ്ടേ? അല്ലാതെ എന്തും ഇങ്ങനെ എല്ലാം സുഖമായി സുഖം അങ്ങനെയൊന്നും വരില്ല. അപ്പം അതിന് അപ്പം നമ്മൾ ആദ്യമായിട്ട് മനോഭാവത്തെ തയ്യാറാക്കാൻ കുട്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്കൊരു ഓരോരു തരത്തിൽ നമ്മളിങ്ങനത്തെ വിവരങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ട വിഷയങ്ങളും, മുന്നേ അല്ലെങ്കിൽ മോളെ കല്യാണം കഴിക്കാൻ പോവുകയാണ് ഉത്തരവാദിത്തം ഉണ്ടാവാൻ പോണത്, മനസ്സിലായില്ലേ? ഒരു പുതിയ പെൺകുട്ടി നമ്മളിതുവരെ കാണാത്ത, നമ്മുടെ കൂടെ പരിചയിക്കാത്ത, നമ്മുടെ സമ്പ്രദായത്തിലല്ലാതെ കണ്ടും വേറൊരു കുടുംബത്തിൽ വേറൊരു ചുറ്റുപാടിൽ വളർന്നൊരു പെൺകുട്ടി നാളെ കുടുംബത്തേക്ക് ഇങ്ങോട്ട് വരും. ആ കുട്ടിയെ കണക്കാക്കേണ്ട രീതിയിൽ കണക്കാക്കാൻ നീയേ പഠിക്കണം മോനെ. ആ പെൺകുട്ടി വന്നാൽ ഇവിടെ ഉള്ളവരെ കണക്കാക്കാനും പഠിക്കണം. ആ ഒരു പ്രാപ്തി, അപ്പോൾ എന്തെങ്ങനെ വേണ്ടു, ഏത് തരത്തിൽ രൂപം ഉണ്ടാക്കണ്ടു, ആരോടെങ്ങനെയാ പെരുമാറും എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമുക്ക്. പെൺകുട്ടിയാണെങ്കിലും പറഞ്ഞു കൊടുക്കണം. നമ്മൾ എത്ര കാലം എന്തൊക്കെ ആർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് മൂന്ന് പെൺകുട്ടികളാണ് നമ്മളോട് ഈ ചോദ്യം ചോദിച്ചത് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ. മൂന്ന് പെൺകുട്ടികൾ രണ്ട് കൊല്ലം മുമ്പ്, മൂന്ന് പെൺകുട്ടി രണ്ട് കൊല്ലം അയ്യോ അറിയില്ല, ഒന്നൊന്നര കൊല്ലം മുമ്പ് മൂന്ന് കല്യാണമൊക്കെ ഉറപ്പിച്ച കുട്ടികൾ, ഇങ്ങനെ നല്ല സമ്പ്രദായമുള്ള കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്, കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ. അന്നിരുമേനി ഇങ്ങനെ ഞങ്ങളെ കല്യാണമൊക്കെ ആയി, ഞങ്ങൾക്ക് എങ്ങനെ എന്താ വേണ്ടു, നിശ്ചല്യ കല്യാണം കഴിച്ചിട്ടുള്ള ഞങ്ങളുടെ ഭാവം എന്തായിരിക്കണം ചോദിച്ചു. ആ കുട്ടികൾ ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് മൂന്ന് ദിക്കിൽ. അവർക്ക് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ്. എന്താ ചേട്ടോ, നമ്മൾ നമ്മളൊരു കുടുംബത്തിൽ നിന്നാണ് അങ്ങോട്ട്, ഒന്നും ഇല്ലെങ്കിൽ ആ ശാകുന്തളത്തെ നാലാമംഗമെങ്കിൽ നാല് ശ്ലോകമെങ്കിലും ഒന്ന് വായിച്ച് പറഞ്ഞു കൊടുക്കണേ. ഏത് ശാകുന്തളത്തിലെ ശുശ്രൂഷസ്വ ഗുരു എന്ന് പറഞ്ഞൊരു നാല് ശ്ലോകം ഉണ്ട് ശാകുന്തളത്തിലെ. കണ്ണു മഹർഷി ശകുന്തളയ്ക്ക് പറഞ്ഞു കൊടുക്ക, മോളെ നീയേ അന്യ കുടുംബത്തേക്കാണ് പോണത്, ആ സ്ഥാനത്ത് ആ കണ്ണു മഹർഷി മകൾക്ക് പറഞ്ഞു കൊടുത്ത മാതിരി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എങ്ങനെ? ശുശ്രൂഷസ്, അവിടെ ചെന്നിട്ട് ശുശ്രൂഷസ്വ പതിം എന്നല്ല പറഞ്ഞത്, എന്താ പറഞ്ഞത്? ഭർത്താവിനെ ശുശ്രൂഷിക്കൂ എന്ന് പറഞ്ഞില്ലേ, അത് ശുശ്രൂഷിച്ചോളും, എന്താ കാരണം ഭർത്താവാണല്ലോ. പക്ഷെ ആരെ ശുശ്രൂഷിക്കും? ശുശ്രൂഷസ്വ ഗുരു പെൺകുട്ടിയോട് പറയുക, നീ അവിടെ ചെന്നാലേ അവിടുത്തെ കാരണവന്മാരെയൊക്കെ നല്ലോണം സ്നേഹത്തോടെ പരിപാലിക്കണട്ടോ എന്ന്. എന്താ പറഞ്ഞിരുത്തെ? ആ കുട്ടി ഇനി ആ കുടുംബത്ത് പോയി അമ്മായിമ്മ പോരുണ്ടാവുമോ? ഉണ്ടാവുമോ? അമ്മായിമ്മ പോരെടുക്കണ ആളാണെങ്കിൽ പോലും എടുക്കാൻ പറ്റില്ല. എന്താ കാരണം? എടുക്കണമെങ്കിൽ ചവിട്ടി നിൽക്കാനുള്ളൊരു പഴുത് കിട്ടണ്ടേ? എന്ത്, അമ്മായിമ്മ കുറച്ച് ശൂരത്തിയൊക്കെ ആവും, പക്ഷേ ആ ശൂരത്ര എടുക്കാൻ പറ്റണില്ല. എന്താ കാരണം? ഇതിൻ്റെ നേരെ പഴുത് കിട്ടണ്ടേ? കുത്തി കയറി ചെല്ലാൻ ഉണ്ടല്ലേ, പഴുതാര് കൊടുത്തില്ല, മരുവള് കൊടുത്തില്ല. അമ്മായിമ്മ വരുമ്പോൾ എന്താ അമ്മ എങ്ങനെ നമ്മ എന്താ മറ്റേ എന്തടി ആരടി എന്തടി ആരടി, പിന്നെ അവിടെ ഇങ്ങനെ കിർമീരവധ മാട്ടക്കഥയാ എന്ത്, പിന്നെ 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 ആ രാമായണത്തിലെ ഓരോ പേരാ വരിക, ഏത് പെണ്ണുങ്ങളുടെ പേരങ്ങോട്ടും കിട്ടും, പരസ്പരം അങ്ങോട്ടും വിളിക്കുക, അമ്മയെ മോളേന്നൊന്നല്ല വിളിക്കുക. രാമായണത്തിലെ പേരില്ലേ, ഏത് പേര്? സീതയെ ഉർമിളയെന്ന്, അതൊന്നല്ല, ആ ആ ആ സീതയെ ഉർമിളയെന്ന്. വേറെയും പെണ്ണുങ്ങളുണ്ട് അവിടെ, ഏതാത്? പിന്നെ ചൂർപ്പണഖെ താട്ടക്കെ, താട്ടക്കെ ചൂർപ്പണഖെ. ഈ പേര് ഈ പേര് വിളിക്കുന്നത് കേട്ടിട്ടാണ് അടുത്ത വീട്ടുകാർ രാമായണം വായിക്കാൻ തുടങ്ങിയത് തന്നെ. എന്താ കാരണം? അതാ അവരങ്ങനെ കഥ മനസ്സിലാക്കിയത്, ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന്. എന്തോ അപ്പോൾ മനസ്സിൽ. അപ്പോൾ ഈ കുട്ടി നല്ല മട്ടിൽ ചെന്ന് അവിടെ ശുശ്രൂഷ, അമ്മയ്ക്ക് എന്താ വേണ്ടു, ചൂടുവെള്ളമോ വേണ്ട കുളിക്കാൻ? വേണ്ട കുട്ടിയെ, ചൂടുവെള്ളമൊന്നും വേണം, ആ കുളിക്കുക അമ്മേ, മുട്ടുകാലിന് വയ്യാത്തതാ, അമ്മ കുളിപ്പിച്ച അടങ്ങുള്ളൂ. ആര്?
മരിയോളെ പിന്നെ അമ്മ കുളിക്കാണ്ട് വയ്ക്കുമോ? അപ്പം അമ്മ പറയുകയും ചെയ്ത് അടുത്ത വീട്ടിലേക്ക് ശാരദയൊന്നും പറയണ്ട, കുട്ടി വന്നതിൻ്റെ ശേഷം പിന്നെ പച്ചവെള്ളത്തെ കുളിക്കാൻ സമ്മതിക്കാണ്ടേ. എന്തായി അത് കാരണപ്പൊക്കൊരു വിഷം ഉണ്ടോ? ഒത്തിരി സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ. മരിയോളെ പറയണേ അമ്മയുടെ ഒരു കാര്യം, ഓ ഒരു നേരെ ഇത്തിരി നേരം ഇങ്ങോട്ട് തെറ്റിയാൽ എന്നെ ഇങ്ങോട്ട് ചീത്ത പറയാം. ചോറുണ്ണാനെ എന്തിനു ചോറുണ്ണാൻ ലേശം താമസിച്ചതിന് അമ്മ ചീത്ത പറയും. എന്താ കുട്ടി നീ ചോറുണ്ണാത്തതോ ചോദിച്ചോ? എന്താ ഒത്തിരി ഉണ്ടോ? അമ്മയും മോളല്ല ആരാത്? അമ്മായിമയും മരുമകളും. അപ്പോൾ കുടുംബം നന്നാവണമെങ്കിൽ എന്ത് വേണം? കുട്ടികൾക്ക് ബോധം ഉണ്ടാവണേ. ഇതല്ല നമ്മൾ അമ്മായിമ എങ്ങനെ നിൽക്കുക, മറ്റേത് ഏത് ജാതിയെ നോക്കിയിട്ട് എടുക്കുക പുറത്തേക്കെന്ന് വിചാരിച്ചിട്ട്. കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ മകൻ്റെ അമ്മ എങ്ങനെ നിൽക്കുക, അമ്മായിയമ്മ എന്ന് പറഞ്ഞ അമ്മ. മരുമകളാണെങ്കിലോ തള്ള എങ്ങനെയാണ് നോക്കുക, എന്നിട്ടെടുക്കുക. ഏത് തള്ള? എന്നിട്ട് രണ്ടും കൂടി ഇങ്ങോട്ട് വന്നാൽ തുടങ്ങുക പിറ്റേന്ന് ഊരി കൽപ്പിശാത്തി ഊരിയിട്ട്. അങ്ങനെ ചെയ്യരുത്. അപ്പം അതിന് വേണ്ട അറിവ് നമ്മൾക്ക് എന്തിനു ആർക്ക് കൊടുക്കണം? കുട്ടികൾക്ക് ആണായാലും കൊടുക്കണം, പെണ്ണായാലും കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ കേട്ട നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് നമ്മുടെ മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ അടുത്ത ചെറുപ്പക്കാർ കുട്ടികളല്ലേ, നമ്മുടെ മക്കളായിട്ട് ഇരിക്കുന്ന കുട്ടികളെ നമ്മുടെ പരിചയത്തിലൊക്കെ ഇരിക്കണം, അവർക്കൊക്കെ നമ്മൾ ഈ ഒരു വിവരം കുറേശ്ശെ കൊടുക്കണം. എങ്ങനെ നമ്മൾ പെരുമാറണം, ആരോടൊക്കെ ആരെയൊക്കെ ഏതൊക്കെ തരത്തിൽ കണക്കാക്കണം, നമ്മൾ നല്ലോണം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പുറപ്പെടുമ്പോൾ ആ കുട്ടി ഏത് കുടുംബത്ത് പോയാലും ആ ഒരു വിഷമം ഉണ്ടായി. നമ്മുടെ മകൻ ഇതൊക്കെ അറിയണം, മകനാണെങ്കിൽ എങ്ങനെയുള്ള കുട്ടിയെ കൊണ്ടുവന്നാലും കുടുംബത്ത് അലോഹ്യം ഭിന്നിപ്പും ഉണ്ടാവില്ല. കുറേയൊക്കെ നമുക്ക് ഇന്നത്തെ ദുരിതം തീർക്കാൻ ഇത്തരത്തിലുള്ള വെളിച്ചം കൊണ്ട് സാധിക്കും. അതൊക്കെ നമ്മൾ ചെയ്യണം, മനസ്സിലായില്ലേ? അതവിടെ പറഞ്ഞതേ നോക്കൂ, ഈ മഹർഷി ഈ മഹർഷിയോട് ചോദിച്ചതാണ് മറ്റേ മഹർഷി എൻ്റെ കുടുംബത്തെ കാര്യം. അപ്പോൾ ആ കുടുംബത്തിലുണ്ടാവണേ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാവണതായ അസ്വാരസ്യങ്ങൾ പുത്രന്മാരെയും പുത്രിമാരെയും എത്ര കണ്ട് സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു പ്രമാണമാണ് ശതാനന്ദ വിശ്വാമിത്ര സംവാദം. എന്താണ് ഇല്ലെങ്കിൽ ഇപ്പോൾ വാൽമീകി മഹർഷി ഈ നേരമില്ലാത്ത നേരത്ത് എന്ത് ഈ നേരമില്ലാത്ത നേരത്ത് ഇപ്പോൾ അത് തിരികെ കയറേണ്ട വല്ല കാര്യവും ഉണ്ടാവും. ആ അതാണ് ഹൃദയം കൊണ്ട് കാര്യങ്ങൾ പറയണവരാണ് മഹർഷിമാരെ. എന്തുകൊണ്ട്? അവർ ഹൃദയം കൊണ്ടാണ് സംസാരിക്കുക. നമ്മളൊക്കെ വാക്കൊണ്ടും വായോണ്ടല്ലേ സംസാരിക്കുക, ഹൃദയം കൊണ്ടാണ് സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ചതാ പറഞ്ഞത്, നാതിക്രാന്തം മുനിശ്രേഷ്ഠ യൽ കർത്തവ്യം കൃതം മയ സംഗതം മുനിനാപത്നി ഭാർഗവേണേ വരേണുക. നന്നായിട്ട് അവർ തമ്മിൽ ചേർന്ന് സന്തോഷമായിരുന്നു. ഇതിങ്ങനെ കേട്ടപ്പോളേ ഈ വിശ്വാമിത്രരുടെ ഈ വാക്യം കേട്ടപ്പം വല്ലാത്തൊരു സന്തോഷം. ആർക്ക്? ശതാനന്ദൻ. അദ്ദേഹത്തിന് ഉള്ളു വല്ലാണ്ട് ഇങ്ങനെ തണുത്തു. എന്താ കാരണം? കുടുംബത്തെ കാര്യം നന്നായി. ഇനിയിപ്പോൾ എന്ത്, നമുക്ക് കുടുംബത്തൊക്കെ നല്ല മട്ടാച്ചാൽ നമുക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് ഇല്ലേ. ആ അമ്മയ്ക്ക് സുഖം, വിഷമമൊന്നുമില്ല, അച്ഛനും നല്ല സുഖമാണ്, അനിയന്മാരും അനിയത്തിമാരും അല്ലെങ്കിൽ ഭാര്യ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് അന്യദേശത്ത് പോയാലും അവിടെ അവിടെ ഒരു കുഴപ്പമില്ല, അവിടെ എല്ലാവരും കൂടെ സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങളിപ്പോൾ അങ്ങനെ പാട്ട് പാടി ഇങ്ങോട്ട് വരിക ചോറുണ്ണാൻ. എന്ത് വഴി പാടിയിട്ട്? എല്ലാവരും കൂടി പാട്ട് പാടിയിട്ട് വരിക അത്ര ചോറുണ്ണ. അപ്പോൾ നമുക്ക് അതൊരു സുഖമാണ് ഇല്ലേ, കുടുംബത്തെ നന്നായിട്ട് പോകണം. അതല്ല അവിടെ വയ്യാന്നോ അല്ലെങ്കിൽ വലോ അങ്ങടെ അങ്ങടെ എന്നോ, ഇന്നലെ അച്ഛൻ മിണ്ടിയില്ല, അമ്മ ഇന്നലെ അങ്ങടെ അങ്ങനെയെന്നൊക്കെ അപ്പോൾ ഒന്ന് വിഷമായി. എന്താ കാരണം? അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം നേരിയായി, കുടുംബത്തൊക്കെ ഭംഗിയിലാണ് നടക്കുന്നത് എന്ന് വിശ്വാമിത്രൻ്റെ വായെ കൂടെ കേട്ടപ്പം എന്താ ഉണ്ടായത്? തൽ ശ്രുത്വാ വചനം തസ്യ വിശ്വാമിത്രസ്യ ധീമത ശതാനന്ദോ മഹാതേജ രാമം വചനമബ്രവീൽ. ആ ശതാനന്ദ ഗുരു അല്ലേ മഹർഷിയോടെ, മഹർഷി വിശ്വാമിത്രരോട് ഇങ്ങനെ വർത്തമാനം കേട്ട സന്തോഷം കൊണ്ട് രാമനോടാ പിന്നെ ആരും സംസാരിച്ചത്? ആര്? ശതാനന്ദ മഹർഷി പിന്നെ സംസാരിച്ചത് രാമനോടാണ്. രാമനോട് പറഞ്ഞു, സ്വാഗതം ദേ നരശ്രേഷ്ഠ. അപ്പോളാണ് അവരൊന്ന് മനസ്സിരുത്താൻ പറ്റിയത്. ആരേ? തെളിഞ്ഞ ഹൃദയമായി. ഇപ്പം എന്താ വേവലാതിയൊക്കെ, നമ്മൾ ഈ വേവലാതിയോടെ വർത്തമാനം പറയുന്നതും വേവലാതി മാറിയിട്ട് പറയുന്നതും വ്യത്യാസം ഉണ്ടേ, മനസ്സിലായോ? അപ്പം ആസ്പത്രിക്ക് വയ്യ അമ്മയ്ക്ക് വയ്യ ആസ്പത്രിയിലാണ് കേട്ടോ ഓട്ടി വന്നപ്പോൾ നമ്മളോട് അടുത്തിരിക്കാനുള്ള ബസ്സിലേ വരിക, നമ്മൾ കഷ്ടപ്പെട്ട് അടുത്തിരിക്കാനുള്ള ഇങ്ങനെ ഓരോ കഥ നമ്മൾ കേൾക്കുമോ? കേൾക്കുമോ? കേൾക്കില്ല. എന്താ കാരണം? നമ്മളിങ്ങനെ എത്താത്തത് വേവലാതിയായിട്ട് വരിക, നമുക്ക് ഒട്ടും കൂടെ പറ്റണില്ലേ, സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ആസ്പത്രിയിൽ എന്താ ഉണ്ടായത്? ഒന്നുമില്ല, അമ്മയ്ക്ക് ലേശം എന്ന് ഇങ്ങനെ കൂടിയതാണ്. എന്താ പ്രശ്നം? അമ്മ നടന്നിങ്ങോട്ട് പോകുന്ന ഉച്ചയ്ക്ക് വന്ന് ചോറുണ്ടാക്കി വളമ്പി തരും ചെയ്തു, സമാധാനമായി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് തിരിച്ച് ആ പി സിക്ക് പോരുമ്പോൾ നമ്മുടെ ബസ്സിൽ എടുത്തിരുന്ന ആൾക്കാർ അയാളിങ്ങനെ കഥ പറയുക. അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിനേക്കാളും വലിയ കഥ പറയാൻ തുടങ്ങി. എന്താ കാരണം? മനസ്സ് അവൻ ശാന്തമായ മനസ്സോടെ സംസാരിക്കുന്നതും ഹൃദയവേദനയോടുകൂടി സംസാരിക്കുന്നതും വ്യത്യാസം ഉണ്ടേ. ശതാനന്ദ മഹർഷി ഇത്തിരി വേദനയോടെയാണ് വിശ്വാമിത്രരോട് വർത്തമാനം പറയാൻ തുടങ്ങിയത്. ആ വേദന തീർന്നപ്പം രാമനോട് സംസാരിക്കുന്ന സംസാരത്തിൻ്റെ വ്യത്യാസം നോക്കൂ. മഹർഷി പറഞ്ഞു, സ്വാഗതം ദേ നരശ്രേഷ്ഠ. നരശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ സ്വാഗതം ദേ, വെൽക്കം ടു യു. ആർക്ക്?
രാമനെ ആദ്യം സ്വാഗതം ചെയ്തു. രാമൻ വന്നിട്ട് കുറേ നേരമായി, എന്നിട്ട് ഇപ്പോഴാണ് സ്വാഗതം ചെയ്യുന്നത്. ഇപ്പോഴാണ് ആ സ്വാഗതം ചെയ്യാനുള്ള മനോഭാവം. അദ്ദേഹത്തിന് സദ്യയതേ. അദ്ദേഹം പറഞ്ഞു, സ്വാഗതം ദേ നരശ്രേഷ്ഠ ദിഷ്ടിയ പ്രാപ്തോസി രാഘവ. രാഘവ, അങ്ങേപ്പോൾ കാണാൻ പറ്റിയത് ഭാഗ്യട്ടോ. ആരെ കാണാൻ പറ്റിയത്? ദിഷ്ടിയ. ദിഷ്ടിയ വെച്ചാൽ ഭാഗ്യം കൊണ്ടാണ് കാണാൻ പറ്റിയത്. വിശ്വാമിത്രം പുരസ്കൃത്യ മഹർഷിം അപരാജിതം. അപരാജിതൻ, അപരാജിതൻ, ഒരു ദിക്കിലും പരാജയപ്പെടാത്ത. എന്താ അങ്ങനെ പറഞ്ഞത്? ഒരു ദിക്കിലും പരാജയപ്പെടാത്ത ആള് പറഞ്ഞാൽ ഇയാൾ എന്താ, യോദ്ധാവോ? ആര്? അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരനോ? ആര്? അങ്ങനെയൊക്കെയല്ലേ പരാജയപ്പെടുക പറഞ്ഞാൽ? അങ്ങനെയൊക്കെയുള്ള ദിക്കിലല്ലേ? യുദ്ധത്തിൽ പരാജയപ്പെടാം, കളിയിൽ തോൽക്കാം. അല്ലാതെ മഹർഷി ഇദ്ദേഹം എന്തിൽ പരാജയപ്പെട്ട കാര്യമാണ് പറഞ്ഞത്? പരാജയപ്പെടാത്ത കാര്യമാണ് പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപരാജിതൻ എന്ന് പറഞ്ഞ് വിശ്വാമിത്രരുടെ ജീവിതത്തിൽ പല തരത്തിലുള്ളതായ വിഷമങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹം അതിലൊന്നും പരാജയപ്പെട്ടവനല്ല. ജീവിതത്തിലെ ഒരു പ്രതിസന്ധിക്കും ആരെ പരാജയപ്പെടുത്താൻ പറ്റിയിട്ടില്ല വിശ്വാമിത്രൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പം അപരാജിതം. ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയുടെ മുമ്പിലും തല കുനിക്കേ, വിഷമിക്കേ, അല്ലെങ്കിൽ എന്താ അയ്യോ കഷ്ടമായില്ലോ എന്ന് വിചാരിച്ച് ദൈന്യതയോട് കൂടിയിട്ട് ബുദ്ധിമുട്ടേ ചെയ്തവനല്ല അപരാജിതനായ ഈ മഹർഷിയുടെ കൂടെ അങ്ങക്ക് വരാൻ സാധിച്ചുല്ലോ പടക്കെ. അറിയോ ഉണ്ണിയ രാമ അത് ആരാണെന്ന് അറിയോ? ഈ ഇരിക്കണത് വിശ്വാമിത്ര മഹർഷി ആ പീഠത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക. അദ്ദേഹം ഒന്നും മിണ്ടനൊന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ വളരെ പ്രസന്നനായിട്ട് ഇങ്ങനെ ഇരിക്കുക. അടുത്താണെങ്കിൽ ഉണ്ണികൾ രണ്ടാളും. ഏത് ഉണ്ണികള്? രാമ. അവരിരിക്കില്ല. എന്താ കാരണം? അവരിരിക്കാണ്ടിരിക്കാൻ കാരണം എന്താ? ഗുരുനാഥന്മാരുടെ മുമ്പിലൊന്നും അവരിരിക്കില്ല. കഥയുള്ള ശിഷ്യന്മാരൊന്നും ഇരിക്കില്ല. അതുകൊണ്ട് രാമലക്ഷ്മണന്മാരങ്ങനെയൊന്നും ഇരിക്കില്ല. അവരിങ്ങനെ നിൽക്കുക. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കില്ല. എന്താ ഊരെയും കാലം കൊണ്ട് വളഞ്ഞു കിട്ടണ്ടേ? എന്താ കാരണം? അങ്ങനെ ചിലപ്പോൾ നമുക്ക് പറ്റില്ലേ ഇരിക്കാൻ? പറ്റുമോ? ഈ ഊരെയും കാലും വളഞ്ഞതുകൊണ്ട് മാത്രം ഇരിക്കാൻ പറ്റില്ല. എന്തും കൂടി വളയണം? ഹൃദയം കൂടി ഇരുന്നാലേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എങ്ങനെയാണ് അവിടെ ഇരിക്കുക? അതുകൊണ്ട് ആ കുമാരന്മാർ അടുത്തിങ്ങനെ തൊട്ട് തൊട്ടാൽ മറ്റല്ലിങ്ങനെ ഇരിക്കും. വിശ്വാമിത്ര ചില പലകേമ്പലിങ്ങനെ ഹേമനായിട്ട് അദ്ദേഹത്തിനായി